വൈദു നോ. അവൻ്റെ നിലവിളി പൂർത്തിയാവുന്നതിന് മുൻപ് വൈദു മുന്നിൽ കണ്ട ബസ്സിന് നേരെ സ്റ്റിയറിംഗ് തിരിച്ചു. വൈദു ചുമലിൽ കൈ പതിഞ്ഞപ്പോൾ വൈദു കലങ്ങിയ മിഴികൾ തിരിച്ചു നോക്കി. ഹരിയാണ്, താൻ കരയുകയാണോ? ഹേയ്, ഞാൻ വെറുതെ ഓരോന്നാലോചിച്ച്. സാരല്ലടോ, എല്ലാം ശരിയാവും. എൻ്റെ എഴുത്തുചാട്ടം പൊട്ടബുദ്ധി, എല്ലാം കൊണ്ടുവാ ശബരിയെ കിടപ്പ് കിടക്കുന്നത്. ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ നഷ്ടമായിപ്പോയി. അതാ ഞാൻ അങ്ങനെയൊക്കെ. 6 മാസത്തെ ഹോസ്പിറ്റൽ ചികിത്സയും 5 മാസത്തിനടുത്ത് ഹോം ട്രീറ്റ്മെൻറ്റും. ഒരു വർഷമായില്ലേ ഹരി, ഇനിയും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെ എഴുന്നേറ്റൂടെ ശബരിക്ക്. എൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടി പുറത്തിട്ടതുകൊണ്ട് തലയിലെ മുറിവല്ലാതെ കാര്യമായി ഒന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ ശബരി ഓരോ അസ്ഥികളും നുറുങ്ങിയൊടിഞ്ഞ് കൺമുമ്പിലിങ്ങനെ. പോട്ടടോ, സാരല്ല, ഇത്രയൊക്കെ ആയില്ലേ, ഇനിയും അതൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് എന്തിനാ? ഈ കാത്തിരിപ്പ് എനിക്ക് പറ്റുന്നില്ല ഹരി, വല്ലാത്ത വേദന തോന്നുന്നു. നിനക്ക് അവനോട് പൊറുക്കാൻ കഴിഞ്ഞോ വൈദു? ഇനിയും അവനോട് പൊറുത്തില്ലെങ്കിൽ ദൈവങ്ങൾ എനിക്ക് മാപ്പ് തരൂ ഹരി. ഞാൻ കൊടുത്ത സാക്ഷിയല്ലേ ഇന്നീ കിടപ്പ്, ഇതേ കൂടുതൽ ശിക്ഷിക്കാൻ എനിക്ക് അധികാരമില്ല. മാം, ദൈവൻ ഉറക്കു തെളിഞ്ഞ് കരയുന്നു. കണ്ണനെയും എടുത്ത് തനു വന്നപ്പോൾ ഇരുവരും സംസാരം നിർത്തി. മാ, കണ്ണൻ കണ്ണു തിരുമ്പിക്കൊണ്ട് കുഞ്ഞിക്കൈ വൈദുവിന് നേരെ നീട്ടി. അമ്മയുടെ മുന്നേ എഴുന്നേറ്റോ? വൈദു അവനെ വാരിയെടുത്ത് നെറുകയിൽ ചുംബിച്ചു. അവൻ അവളുടെ ചുമലിൽ തല ചായച്ചു കിടന്നു. തനു ഹരിക്ക് നേരെ മൃദുവായി പുഞ്ചിരിച്ച് അവിടെ നിന്നും കടന്നുപോയി. ഇനി എൻ്റെ മുമ്പിൽ ഒരു കടമ്പ കൂടി ബാക്കിയുണ്ട് ഹരി. ശബരി എഴുന്നേക്കട്ടെ, എന്നിട്ട് വേണം ഞങ്ങളുടെ രണ്ടു പേരുടെയും മുഴുവൻ സമ്പാദ്യം കൊടുത്തിട്ടായാലും അവളെല്ലാം അറിയുന്ന ഒരാളുടെ കയ്യെ പിടിച്ചേൽപ്പിക്കണം. വൈദു തനു പോയ പുറകെ നോക്കി നെടുവീർപ്പിട്ടു. സ്വത്ത് മുഴുവൻ കൊടുത്ത് അവളെ തൂക്കി വിൽക്കാൻ പോവുക, അങ്ങനെ ചെയ്താൽ അത് വിവാഹം ആവില്ലല്ലോ വൈദു. അങ്ങനെ ഒരാൾ വന്നാൽ അവളെ സ്നേഹിക്കുമെന്ന് എന്താണ് ഉറപ്പ്? പിന്നെ ഞാൻ എന്ത് ചെയ്യും ഹരി? അവളിങ്ങനെ എൻ്റെ കുഞ്ഞിനെയും നോക്കി ജീവിതകാലം മുഴുവൻ വേലക്കാരിയായി ജീവിക്കാൻ വിടണോ? അല്ലെങ്കിൽ അവളെ ശബരി സ്വീകരിക്കണം, അവൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു കൊടുക്കണം. അതിനും ഞാൻ തയ്യാറാണ്. പക്ഷേ പെണ്ണെ ചത്ത് കളയുമെന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യും? അവളവനെ നിസ്സഹായതയോടെ നോക്കി. 5 പൈസ സ്ത്രീധനം മോഹിക്കാതെ അവളെ സ്വീകരിക്കാൻ എല്ലാം അറിയാവുന്ന ഒരാൾ വന്നാൽ? അങ്ങനെ ഒരാൾ വരുമോ ഹരി? വൈദുവനെ പ്രതീക്ഷയോടെ നോക്കി. വന്നാൽ എന്ത് ചെയ്യും? അത് പറ. വന്നാൽ മുന്നും പിന്നും നോക്കൂല, അപ്പം തന്നെ കൈ പിടിച്ചു കൊടുക്കും. എങ്കിൽ അങ്ങനെ ഒരാളുണ്ട്, സുന്ദരനും സുമുഖനും സുശീലനും സർവോപരി വിദ്യാസമ്പന്നനുമായ ജുവാവ്. ഏ, അതാരപ്പാ? സംശയിക്കണ്ട, ഈ ഞാൻ തന്നെ. ഏ ഹരി, നീ ഞെട്ടണ്ട, സിമ്പതിയോ ത്യാഗമോ ഒന്നുമല്ല. എന്തോ എനിക്കിഷ്ടാവളെ. ശബരിയുടെ പേര് പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടെ ഇവിടെ കയറിയിറങ്ങുന്നത് അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി. പൊന്നൂരെ നോക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കാരണം അവളുടെ കണ്ണ് നിറയില്ല, ആ ഉറപ്പ് ഞാൻ തരാം. തന്നേക്കാവോ എനിക്കവളെ? ഹരി പറഞ്ഞു കഴിഞ്ഞതും വൈദു തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ശബരി കണ്ണു തുറക്കുമ്പോൾ ചുറ്റുമൊരു പുകമറയായിരുന്നു. പതിയെ പതിയെ അവന് കാഴ്ചകൾ വ്യക്തമായി. ചുമരിൽ മാല ചാർത്തിയിരിക്കുന്ന ചിത്രത്തിൽ നേരെ അവൻ്റെ മിഴികൾ പാഞ്ഞു. ഒരു നിമിഷം ശ്വാസം നിലച്ചുപോയി. അമ്മ, അവൻ്റെ തൊണ്ടയിൽ ഗദ്ഗദം കുടുങ്ങി. ശബരി കണ്ണുകൾ ഇറുക്കെ അടച്ച് പതിയെ ഓർമ്മകൾ അവൻ്റെ ഉള്ളിൽ അലയടിച്ചുയർന്നു. വളവു തിരിഞ്ഞു വരുന്ന ബസ്സിന് നേരെ സ്റ്റിയറിംഗ് തിരിച്ചതും രണ്ടാമതെന്നോർക്കാതെ ആഞ്ഞു ചവിട്ടിയിരുന്നു അവളെ. തെറിച്ചു വീണു അതോ? ഒന്നും ഓർമ്മയില്ല. പുറത്തു നിന്നും ഒരു കുഞ്ഞിൻ്റെ ശബ്ദം. ചാ മാ താത്തേ. ശബരി ശബ്ദം കേട്ടെടുത്തേക്ക് ആയാസപ്പെട്ടു നോക്കി. ഒരു ഉണ്ണിക്കണ്ണൻ തെറിച്ച് തെറിച്ച് നടന്നു വരുന്നുണ്ട്. ചാ. അവൻ പിന്നെയും ശബ്ദമുണ്ടാക്കുന്നു. വാവേ വേണ്ട, അച്ഛറങ്ങുമല്ലേ, അമ്മയുടെ കണ്ണൻ അങ്ങോട്ട് താത്തേ വെക്കണ്ട, ഇങ്ങ് പോരെ. അവന് പുറകിൽ അത്രമേൽ പരിചിത സ്വരം. എന്നാൽ അതൊന്നും കേൾക്കാതെ അവൻ തെറിച്ച് തെറിച്ച് പിന്നെയും വരുന്നുണ്ട്. ഓടി വരുന്നതിനാൽ അവൻ എവിടെയെങ്കിലും വീഴുമെന്ന് തോന്നി ശബരിക്ക് കിടന്ന കിടപ്പിൽ നിന്നും അറിയാതെ അവൻ എഴുന്നേറ്റു. അപ്പോഴേക്കും കണ്ണൻ അവനരികിൽ എത്തിയിരുന്നു. ചാ. അവൻ കുഞ്ഞു കണ്ണുയർത്തി അവനെ നോക്കി. അറിയാതെ ശബരിയുടെ കൈ അവന് നേർക്ക് നീണ്ടു. അവൻ ആ കൈകളിലേക്ക് ഓടി വന്നതും ശബരി അവനെ എടുത്ത് മടിയിലേക്ക് വെച്ചു. കുഞ്ഞിന് പുറകെ വന്ന വൈദു ആ കാഴ്ച കണ്ട് ശ്വാസം നിലച്ച മട്ടിലിരുന്നു. ചാ.
വിളിയോടെ അവൻ്റെ കുഞ്ഞി കൈകൾ ശബരിയുടെ താടിയിലും മുടിയിലും മുഖത്തും ഓടി നടന്നു. അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കുന്ന ശബരിയെ നോക്കി അവൻ വൈദുവിന് നേരെ കുഞ്ഞി കൈ ചൂണ്ടി. ശബരിയുടെ മിഴികൾ അവൻ്റെ കൈക്ക് നേരെ തിരിഞ്ഞു. മിഴി രണ്ടും പൊട്ടിയൊലിച്ചുകൊണ്ട് തന്നെ തന്നെ നോക്കുന്ന വൈദുവിൽ അവൻ്റെ നോട്ടം തറഞ്ഞു. വൈദു അവൻ്റെ ചുണ്ടുകൾ ചലിച്ചു. ശബരി, നമ്മുടെ മോന, നമ്മുടെ കണ്ണൻ. ഓടി വന്നവനെ റുക്കെ പുണർന്നവൾ ആ മാറിൽ വീണ് കുഞ്ഞിനെ പോലെ കരഞ്ഞു. എന്നോട് പൊറുക്കി ശബരി. കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞൊപ്പിച്ചു, നീ എന്നോട് മാപ്പ് ചോദിക്കുന്നു വൈദു. ഞാനല്ലേ തെറ്റുകാരൻ, ഞാനല്ലേ ശിക്ഷിക്കപ്പെടേണ്ടവൻ. അവൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു, ശിക്ഷിച്ചില്ലേ ഞാൻ? ഒരു വർഷം കിടപ്പ് കിടത്തിയില്ലേ? ചങ്ക് പൊട്ടി നമ്മുടെ അമ്മ പോയില്ലേ? ഇനി കൂടുതൽ എന്ത് ശിക്ഷയാണ് ഞാൻ തരേണ്ടത്? അമ്മ, വേദനയോടെ ശബരി മിഴികൾ വാർത്തു. എല്ലാം ഞാൻ കാരണം, എൻ്റെ സ്വാർത്ഥത കാരണം. കരയല്ലേ? വൈദു അവനെ ചുമലിലേക്ക് ചിരിച്ചു കിടത്തി. വൈദു, അവളിവിടെ. തനു സർ, ഞാനിവിടെയുണ്ട്. എപ്പോഴോ മടിയിൽ നിന്നൂർന്നിറങ്ങിപ്പോയ കണ്ണനെ എടുത്തുകൊണ്ട് അവൾ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. തനു, എന്നോട് ക്ഷമിക്കൂ കുട്ടി. ശബരി കൈകൾ രണ്ടും ആയാസപ്പെട്ടുയർത്തി അവളുടെ നേർക്ക് കൈകൂപ്പി. എന്ത് പറയണമെന്ന് തനുവിന് അറിയില്ലായിരുന്നു. അവളൊരു ശില പോലെ അവൻ്റെ മുന്നിൽ നിന്നു. തനു വൈദു എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു. മാപ്പ് കൊടുത്തുകൂടെ എൻ്റെ ശബരിക്ക്. ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ഞാൻ അവന് കൊടുക്കേണ്ടത്? മാം, വേണ്ട. കൂടുതൽ പറയുന്നതിന് മുൻപ് തനു അവളുടെ വാ കുത്തി. മരിച്ചു കിടക്കുന്ന അമ്മയുടെ മുഖം ഒരു നോക്ക് കാണാനാവാതെ, ചേന്ന് വിളിക്കുന്ന പൊന്നു മോൻ്റെ വിളി കേൾക്കാനാവാതെ, അത്രയേറെ സ്നേഹിച്ച പെണ്ണിൻ്റെ കണ്ണീര് തൻ്റെ നെഞ്ചിൽ വീണതറിയാതെ ഒരു വർഷം സാറി കിടപ്പ് കിടക്കുമ്പോൾ എൻ്റെ ശംഖം പൊട്ടിപ്പോയിട്ടുണ്ട് പലപ്പോഴും. ഞാനും തെറ്റുകാരിയാണ്. ഒരായിരം വട്ട ഓരോ കാര്യങ്ങൾ സാറ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടും എല്ലാം എൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോയില്ലേ. കാലം മായ്ക്കാത്ത മുറിവില്ല. മാമും സാറും മോനും ഒത്ത് സന്തോഷമായി ജീവിക്കണം. ഞാൻ പൊയ്ക്കോളാം. നീ എവിടെ പോണു? നീ പോണം, ഇപ്പോൾ അല്ല. നിന്നെ ഞങ്ങൾ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കാൻ പോകാം. എന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. അതുവരെ നീ ഇവിടെ വേണം. വേലക്കാരിയായിട്ടല്ല, എൻ്റെ അനിയത്തി കുട്ടിയായിട്ട്. അന്തം വിട്ട് നിൽക്കുന്ന തനുവിന് നേരെ കണ്ണിറക്കി കാണിച്ചിട്ട് അവൾ ശബരിക്കൊരു കുസൃതി ചിരി കൈമാറി. എന്താടോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ബാൽക്കണിയിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന തനുവിനരികിൽ ഒരു നിശ്വാസത്തിനപ്പുറം നിന്നുകൊണ്ട് ഹരി ചോദിച്ചു, സാറ് കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇവിടെ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ ചോദിച്ചു, ഏതൊക്കെ? ഇതൊക്കെ. ആ ചിരിയിലേക്ക് നോക്കി തനു പരിഭവത്തോടെ നിന്നു. ഹാ, ഏതൊക്കെയെന്ന് പറഞ്ഞാലല്ലേ അറിയൂ. സാർ പ്ലീസ്, വേണ്ട. എന്താ സാറിൻ്റെ മനസ്സിൽ? എന്നോടുള്ള അനുകമ്പയാണോ? അതോ? ചോദിക്കുമ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഒന്നുമല്ല, ഈ പൊട്ടിപ്പെണ്ണിനോടുള്ള അടങ്ങാത്ത പ്രണയം. നിൻ്റെ കണ്ണുകളിൽ ഞാനിന്ന് കണ്ട നിസ്സഹായതയോട്, പിന്നീട് കണ്ട ഭയത്തോട്, പിന്നെ എപ്പോഴോ കണ്ട ആത്മവിശ്വാസത്തോട്, പിന്നെ ഇപ്പോൾ എന്നോട് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഇഷ്ടത്തോട്, നിന്നെ നോവിച്ച നിൻ്റെ നോവുകൾ, നിന്നിൽ നിന്നും പടിയിറങ്ങിപ്പോയ നിൻ്റെ ഇഷ്ടങ്ങളോട്, നിന്നോട് പിണങ്ങി നിൽക്കുന്ന നിൻ്റെ സ്വപ്നങ്ങളോട് എല്ലാം എനിക്ക് പ്രണയമാണ് പെണ്ണി. ഹരി അവളുടെ ചുമലിൽ കൈവച്ചു. സിമ്പതിയോ ത്യാഗമോ ഒന്നുമല്ലടോ ഈ പാവം പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ ഒരു കൊതി. അവളുടെ ഇഷ്ടങ്ങളെ, മോഹങ്ങളെ, സ്വപ്നങ്ങളെ എൻ്റേത് കൂടി ആക്കാനൊരു മോഹം. കൂടെ വരില്ലേ നീ എൻ്റെ പ്രാണൻ്റെ പാതിയാവാൻ? ഒരു തേങ്ങലോടെ അവൾ ആ മാറിൽ ചാഞ്ഞപ്പോൾ അവൻ്റെ ഇരുകരങ്ങളും അവളെ ഇറുകെ പുണർന്നിരുന്നു. ഒരിക്കലും വിട്ടുകളയില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്. എന്തൊരു വെപ്രാള എൻ്റെ ഹരിസാറേ! ഈ കണക്കിന് ആ ചേച്ചി അകത്ത് പ്രസവിക്കുമ്പോഴേക്കും സാറ് ഇവിടെ പെറ്റുപോവല്ലോ. ലേബർ റൂമിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ഹരിയെ നോക്കി മാലതി സിസ്റ്റർ അടക്കം പറഞ്ഞതും അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. ദേ മാലതി, അവിഞ്ഞ കോമഡി അടിക്കല്ലേ. ഹരി അവളെ കോക്രി കാണിച്ചു. ദിവസം 100-200 പ്രഗ്നൻസി കേസുകൾ നോക്കുന്ന ആളാ, ഇപ്പോഴത്തെ വെപ്രാളം നോക്കി. അവിടെ ഇരുന്നവർ പരസ്പരം പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടതും വൈദു അവനെ പിടിച്ച് കസേരയിലിരുത്തി. ഇവിടെ ഇരിക്കി ഹരി, ഇനി എഴുന്നേറ്റം നിനക്ക് അടിയുള്ളൂ. അവൾ അവനെ നോക്കി കണ്ണുരുട്ടുന്നത് കണ്ട് കണ്ണനെ മടിയിൽ വെച്ച് പാറു വാ പൊത്തിച്ചിരിച്ചു.
തന്മയുടെ ആളുണ്ടോ? ഉണ്ടേ. പറച്ചിലിനൊപ്പം ഹരി ഓടി ലേബർ റൂമിനടുത്തെത്തിയിരുന്നു. എൻ്റെ പൊന്ന് സാറേ, ഇനി ടെൻഷൻ അടിക്കണ്ട, വൈഫ് പ്രസവിച്ചു പെൺകുഞ്ഞ. മാലാഖയെ പോലൊരു കുഞ്ഞു വാവയെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് നേഴ്സ് ചിരിയോടെ പറഞ്ഞു. തൻ്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞു മാലാഖയിലേക്ക് ഹരി ഇമ ചിമ്മാതെ നോക്കി നിന്നു. പഞ്ഞി പോലെയുണ്ട്. പാറുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ കുഞ്ഞ് ശാരദാമ്മയുടെ ഒക്കത്തിരുന്ന് ആ കുഞ്ഞ് കയ്യിൽ തൊട്ടുകൊണ്ട് കണ്ണൻ പറഞ്ഞു, നിൻ്റെ അനിയത്തിയാടാ. പാറു അവനെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. ഒത്തിരി നൊന്തോ. ആളും ബഹളവും അടങ്ങിയപ്പോൾ തനുവിനരികിൽ കസേര വലിച്ചിട്ടിരുന്ന് അവളുടെ മൂർധാവിൽ തഴുകിക്കൊണ്ടവൻ ചോദിച്ചു. ഇല്ലെന്നവൻ കണ്ണടിച്ചു കാണിച്ചു. എന്നാ അടുത്തത് പെട്ടെന്ന് തന്നെ ആവാലോ? കുസൃതിയോടെ ചോദിച്ചതും അവൾ അവൻ്റെ നേർക്ക് കുറുമ്പോടെ നോക്കി. പതിയെ ഇരു ചുണ്ടുകളിലും പുഞ്ചിരി വിടർന്നു. നിവേദ്യം ഇവിടെ അവസാനിക്കുകയാണ്. 16 ഭാഗങ്ങളിലായി ദക്ഷാ ഗണേഷ് എന്ന എഴുത്തുകാരിയുടെ തൂലികയിൽ വിടർന്ന് നിവേദ്യമെന്ന തുടർക്കഥ ഇന്നത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ഇനിയും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കഥയുമായി ഉടനെ തന്നെ അപര നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്.